മുസ്ലിം വിഭാഗങ്ങളിലേക്ക് എത്തുന്ന സമസ്തയുടെയും ഒപ്പം തന്നെ കാന്തപുരത്തിൻ്റെയും പത്രത്തിൽ ഈ ഉള്ളടക്കം കൊടുത്തത് തങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത മേഖലകളിലേക്ക് ഈ വിവരം എത്താൻ വേണ്ടിയാണ് തങ്ങൾ പറയുകയുണ്ടായി. എന്നാൽ മറ്റ് ദിനപത്രങ്ങൾക്ക് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയാണ്, എൽ ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട ഭരണ നേട്ടങ്ങളൊക്കെയാണ് ഇന്ന് പരസ്യമായി വന്നിട്ടുള്ളത്. അപ്പോൾ അക്കാര്യം ഈ വിഭാഗങ്ങൾ അറിയണ്ടേ? അതൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു എന്ന് മാത്രമല്ല, ആ ചോദ്യത്തിൽ താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മറുപടി, ഇനി ഈ വിഭാഗം ഇതൊക്കെ ഇതിനോടകം അറിഞ്ഞു കഴിഞ്ഞു, ഇനി ഇത് മാത്രമേ അറിയാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ എന്നതല്ല. തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം. പക്ഷേ സ്വാഭാവികമായി ഏതാണ്ട് 8:14 ശേഷം 8:46 എന്നിലേക്ക് വരുന്നത് അതിനോടിടയിൽ ശ്രീ ജയ്ക്ക് സന്ദീപ് കൂടി വന്നു. അത് നമ്മൾ ഏകപക്ഷീയമായി എന്റെ മാത്രം പ്രതികരണം ആരായുമായിരുന്നില്ലല്ലോ. എന്റെ കാര്യങ്ങൾക്കകത്ത് അങ്ങ് ഇപ്പം ചെയ്യുന്നത് പോലെ തന്നെ ഇടപെട്ടുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ആദ്യത്തെ ഭാഗവും കടന്നുപോയത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. കോൺഗ്രസിന്റെ രണ്ട് പ്രതിനിധികൾക്കും അതേപോലെ ബി ജെ പിയുടെ ഒരു പ്രതിനിധിക്കും കൊടുത്ത അതേ ഇടപെടൽ രഹിതമായ ഒരു സമയം അങ്ങ് എനിക്ക് അനുവദിച്ചു നൽകണം എന്നുള്ളതാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെയാണോ താങ്കൾ ആക്ഷേപിക്കുന്നത്? അങ്ങ് ഇങ്ങനെ ഇടപെടാനാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് സംസാരിച്ചു തുടങ്ങുക? എന്ന് ഈ ചർച്ച കാണുന്ന സത്യസന്ധമായി ചർച്ചയെ അല്ല, ഇത്രവരെ ഇടപെടൽ അവിടെ കണ്ടില്ല. അവർ അവരുടെ സമയത്ത് കള്ളം പറഞ്ഞു, പച്ച നുണ പറഞ്ഞു, ഒരാൾക്കും പൊള്ളിയതായിട്ട് കണ്ടില്ല. അന്നേരം ഇടപെടണമെന്ന ഒരു ഇടപെടൽ ബോധ്യം ഒരാളുടെയും പരിക്കേറ്റതായിട്ട് ഞാൻ കണ്ടില്ല. വ്യക്തിപരമായ ഒരു കാര്യം അങ്ങനെ പറഞ്ഞു ഒഴിയരുത്. താങ്കൾ രണ്ട് പാനലിലെ രണ്ട് പേർ കോൺഗ്രസിലാണെന്ന് പറയുമ്പോൾ അതിൽ വ്യക്തിപരമായ ഒരു ആക്ഷേപം ഉണ്ട്, അതുകൊണ്ട് ഇടപെട്ടതാണ്. ഈ പൊള്ളിയതും പൊള്ളാത്തതൊന്നുമല്ല. ജയിക്ക് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഒരു സംവാദ മര്യാദയുടെ പേരിൽ ഞാൻ റിസർവ് ചെയ്തതാണ്. ആ ചോദ്യമാണ് താങ്കളോട് ഇപ്പോൾ ചോദിച്ചത്. നമ്മൾ തമ്മിലുള്ള തർക്കമല്ലല്ലോ, ചോദ്യത്തിന് മറുപടി പറയാമോ? ഞാൻ കോൺഗ്രസ് എന്ന് പറയുന്നത് അത്ര മോശം കാര്യമാണോ എന്നുള്ളത് കാരശ്ശേരി മാഷ് അദ്ദേഹത്തിന്റെ ഭാഗം അവസരം കിട്ടുമ്പോൾ വിശദീകരിക്കട്ടെ. അദ്ദേഹം ഏത് അധ്യാപക സംഘടനയുടെയും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അധ്യാപക സംഘടനയുടെയും ഭാരവാഹിയായിരുന്നു എന്നുള്ളതും കോൺഗ്രസ് മോശമാണെന്നും കോൺഗ്രസ് എന്ന് പറയുന്നത് നാണക്കേടാണെന്നും പറയുന്ന സംഘടനയുടെ ഭാഗമായിരുന്നു എന്നുള്ളതും അദ്ദേഹത്തിന്റെ അവസരത്തിൽ ബഹുമാന്യനായ കോൺഗ്രസ് അല്ലാത്ത കോൺഗ്രസ് നാണക്കേടാകുന്ന കാരശ്ശേരിയുടെ അവസരത്തിൽ അദ്ദേഹം വിശദീകരിക്കട്ടെ. എന്തായാലും കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള വിസ്തൃതമായ അർത്ഥത്തിൽ രണ്ട് പ്രതിനിധികളും ബി ജെ പിയുടെ പ്രതിനിധിയും അവരവരുടെ സമയം എടുത്തുകൊണ്ട് പലതും വിശദീകരിച്ചു. അപ്പൊ തിരികെ പറയുന്നത് എന്താണ്? വർഗീയതയുടെ കൂടാരം വിട്ട ഒരാൾ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായാൽ കോൺഗ്രസിലേക്കായാൽ മാത്രം സി പി എമ്മുകാർക്ക് പൊള്ളുന്നു. ഒ കെ വാസു വന്നു, അശോകൻ വന്നു, സുധീഷ് മിന്നി വന്നു, ഇങ്ങനെ നിരവധി ആളുകൾ സി പി എമ്മിലേക്ക് വന്നപ്പോൾ ആഹാ, കോൺഗ്രസിലേക്ക് വന്നപ്പോൾ ഓഹോ. ഇതാണ് കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത്. ഞാൻ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി അങ്ങയോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കൂടെ വന്ന അഭിനവ കോൺഗ്രസ്സുകാരൻ ഇന്നും പറയുന്നു എന്റെ പിതൃസ്വത്വം മാതൃസ്വത്വം ആർ എസ് എസിന്റെ ശാഖമണി ഞാൻ കൊടുക്കും. അപ്പോഴെന്താണ്, ശാഖയ്ക്ക് കാവൽ നിൽക്കുന്നവനും ശാഖ എന്ന് കേൾക്കുമ്പോൾ വിളക്ക് കൊളുത്താൻ പോകുന്നവനും മാത്രമല്ല കോൺഗ്രസിനുള്ളത്, സ്വന്തം സ്വത്ത് വിറ്റ് ശാഖ പണിയുന്നവനും ഇപ്പൊ കോൺഗ്രസിന്റെ ഭാഗമാണ്. സുധീഷ് മിനി അങ്ങനെ ഭാഗമാണോ? നരകസാകേതത്തിലെ ഉള്ളറകൾ ആയിരക്കണക്കിന് കോപ്പി വിറ്റഴിക്കപ്പെട്ടു. ആർ എസ് എസ് എന്താണെന്ന് ഞങ്ങൾ തുറന്നു കാട്ടി. സുധീഷ് മിനി നടത്തിയ പ്രസംഗത്തിന്റെ 10 വാചകം ഈ സന്ദീപ് വാര്യരെ കൊണ്ട് പറയാൻ അന്തസ് ഉണ്ടോ കോൺഗ്രസ് നേതാവേ? അന്തസ്, നരകസാകേതത്തിലെ ഉള്ളറകൾ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ ഫാസിസ്റ്റ് രാഷ്ട്രീയം തുറന്നു കാട്ടുന്ന പുസ്തകം പോയിട്ട് അതിലെ ഒരു പേജ് എഴുതിക്കാൻ ഈ സന്ദീപ് വാര്യരെ കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ? വർഗീയതയുടെ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു അല്ലെ? ആരാ ഒ കെ വാസു, ആരാ അശോകൻ? ഇപ്പം മതനിരപക്ഷ രാഷ്ട്രീയത്തിന്റെ നേതാക്കന്മാരാ. അവർ ശാഖ പണിയാൻ സ്ഥലം വിട്ടുകൊടുക്കും എന്ന് പറഞ്ഞോ കോൺഗ്രസ് നേതാവ്? ഒന്ന് തെളിയിക്കാമോ? ഏതെങ്കിലും ഒ കെ വാസുവോ അശോകനോ അല്ലെങ്കിൽ ഈ പറയുന്ന സുധീഷ് മിന്നിയോ മറ്റാളുകൾ ആരെങ്കിലും ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്? ഞങ്ങളുടെ കൂടെ വന്നപ്പോ വർഗീയതയെ തള്ളിപ്പറഞ്ഞു, വർഗീയതയെ തുറന്നു കെട്ടാൻ ശ്രമിച്ചു. അല്ലാതെ കോൺഗ്രസിന്റെ കൂടെ വന്നിട്ടും എന്റെ സ്വത്ത് ഞാൻ ആർ എസ് എസിന്റെ ശാഖയ്ക്ക് വിട്ടുകൊടുക്കും എന്ന് പറയുന്നവന്റെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പത്തരമാറ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും തലയിൽ ആൾത്താമസമുള്ള അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. കാരശ്ശേരി ആണെങ്കിലും ആദരണീയനായ കോൺഗ്രസിന്റെ ബി ആർ എം ആണെങ്കിലും തലയിൽ ആൾത്താമസമുള്ള കേരളത്തിലെ സാധാരണക്കാർക്ക് മനസ്സിലാകും. കോൺഗ്രസിൽ വന്നിട്ടും ശാഖ മണിയാൻ എന്റെ സ്വത്ത് വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞവന്റെ വർഗീയതയുടെയും മതനിരപേക്ഷതയുടെയും പ്രത്യേകത എന്താണെന്ന് ആൾത്താമസമുള്ളവർക്ക് മനസ്സിലാകും.